ബസ് അപകടം നടന്ന ഒരാൾ മരിക്കാനിടയായ കരുവന്നൂർ ചെറിയ പാലത്ത് റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയ പാലത്തിൽ അമിത വേഗതയിൽ ഓട്ടോറിക്ഷകളെ മറികടന്നെത്തിയ ബസ്സും കാറും കൂട്ടിയിടിച്ച് നടന്ന അപകടത്തിൽ കാർ ഡ്രൈവർ മരിച്ചിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ സമിതി എന്ന പേരിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ വിചാരണ അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നിർദ്ദേശപ്രകാരം മാർവൽ ഏജൻസീസിന്റെ സഹകരണത്തോടെ ചെറിയ പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് അപകട ഭീഷണി ഒഴിവാക്കിയത്. ബസ് സ്റ്റോപ്പിലേക്ക് 20 മീറ്റർ ദൂരം മാത്രമുള്ളപ്പോഴാണ് സ്വകാര്യ ബസ് ഓവർടേക്കിംഗ് നടത്തി അപകടം സൃഷ്ടിച്ചതെന്നും ഇനിയും അത്തരം ഓവർടേക്കിംഗ് ചെറിയ പാലം പരിസരത്ത് ഉണ്ടാകരുത് എന്ന ചിന്തയിലാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം അധികൃതരുടെ അടുത്ത് ഉന്നയിച്ചതെന്നും ജനകീയ പ്രതിരോധ സമിതി പ്രസിഡന്റ് അക്ബർ അലി, സെക്രട്ടറി ജലീൽ വി കെ എന്നിവർ പറഞ്ഞു. കരുവന്നൂരിലെ ചില ബസ് ജീവനക്കാരുടെ അമിത വേഗതയും കാരണം ഒരുപാട് ജീവനുകളുടെ പൊലിയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇവിടെ ജനകീയ പ്രതിരോധ സമിതി എന്ന് പറയുന്നൊരു സംഘടന രൂപം കൊള്ളുകയും അതിൻ്റെ ഭാഗമായി പോലീസ് നമ്മുടെ ചെറുപ്പ് പോലീസിൻ്റെ നമ്മൾ കുറച്ച് ആവശ്യം നമ്മുടെ ആവശ്യങ്ങൾ കുറച്ച് നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അതിൻ്റെ ആദ്യ വിജയം എന്ന രീതിയിലാണ് ഇവിടെ നമ്മുടെ ബാരിക്കേഡുകൾ നമ്മളിവിടെ പോലീസ് സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ സഹകരിച്ച ഏറ്റവും അഭിനന്ദനമായ ചേർപ്പ് പോലീസ്, അതുപോലെ തന്നെ നമ്മളോട് ഒപ്പം കൂടെ നിന്ന മാധ്യമപ്രവർത്തകർ, നമ്മളോട് ഇപ്പോൾ മാർബൽ ഏജൻസീസ്, അതുപോലെ നമ്മളോട് സഹകരിച്ച എല്ലാ നാട്ടിലെ ഞങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും എല്ലാവരും സഹകരിച്ച പ്രവാസികൾ, അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങൾ എല്ലാവർക്കും ഈ ജനകീയ പ്രതിരോധ സമിതിയുടെ പേരിൽ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊള്ളു.